ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ല പഫ്ഡ് ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ പരത്തിയെടുത്ത എല്ലാ ചപ്പാത്തി ഇതുപോലെ പൊങ്ങി വരുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2½ കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1½ ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പുട്ട് നനച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം ആദ്യം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൂക്ക് വോം വാട്ടർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇളം ചൂടുള്ള വെള്ളം കേട്ടോ. ഒരിക്കലും സോഫ്റ്റ് കൂടിപ്പോട്ടെ എന്ന് വിചാരിച്ച് വെള്ളം കുറേ അങ്ങ് ചൂടാക്കരുത് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം കൊണ്ട് നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു ചപ്പാത്തിക്ക് ഒരു മധുരിക്കുന്ന ഫ്ലേവറാണ് വരിക. ഗോതമ്പ് പൊടിയിൽ ചൂടുള്ള വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിക്ക് ഒരു മധുരത്തിൻ്റെ ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇളം ചൂടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 24 അവർ കഴിഞ്ഞാലും നമ്മുടെ ചപ്പാത്തി നമ്മൾ ആ റെഡിയാക്കി എടുത്തിരുന്ന അതേ സോഫ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് മാവെല്ലാം ഒന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു തളികയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയിട്ടോ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി കുഴച്ചെടുക്കുന്നിടത്താണ് നമ്മളുടെ ചപ്പാത്തിയുടെ ആ ഒരു സോഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതുപോലെ മുഷ്ടി ചുരുട്ടി കൈവിരലുകൾ നന്നായിട്ട് അതിനകത്തേക്ക് പ്രസ് ചെയ്ത് എടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി നല്ലതായിട്ട് പൊങ്ങി തന്നെ കിട്ടും, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊരു 10 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതാ 15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മാവ് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 പാർട്ടാക്കിയിട്ട് ഞാനൊന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെയാണ് ചപ്പാത്തിക്ക് ബോൾ ആക്കിയെടുക്കുന്നത് അതുപോലെ ചെയ്യാം. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഈസി വേക്ക് വേണ്ടി ചെയ്യുന്നത്. ഇതുപോലെ ആക്കിയെടുത്തിട്ട് നൈഫ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള ബോളായിട്ട് കിട്ടും. ഇനി ഇതിനെ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോളാക്കിയെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ബോളാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ചപ്പാത്തി സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ. ചപ്പാത്തി നല്ല പൊങ്ങി വരാൻ, നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളാണ് അതൊക്കെ. ഇനി നമുക്ക് പൊടി തൂവിയിട്ട് പരത്തിയെടുക്കുക. എപ്പോഴും ചപ്പാത്തി പത്തിരിയൊക്കെ പരത്തുമ്പോൾ അധികം പൊടി യൂസ് ചെയ്യാതെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി ചുട്ടെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പൊടി കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബബിളായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നൊരു സൈഡ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും തന്നെ ചപ്പാത്തി നല്ലതായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ ചപ്പാത്തിയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 പാൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 പാനിലും മാറി മാറി ചപ്പാത്തി ഇട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചപ്പാത്തിയും നമുക്ക് ഇതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടെയും പൊങ്ങാതെ ഇരുന്നിട്ടില്ല. എല്ലാ ചപ്പാത്തിയും ഇതുപോലെ നല്ല പുൽക്ക പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ചപ്പാത്തി ഇതാ ഇതുപോലെ നമ്മളുടെ കൈവെള്ളയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, എവിടെയും പൊട്ടി പോവില്ല കേട്ടോ. ആ രീതിയിലുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.